കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ദൈവവചനം സംസാരിക്കുവാൻ, നിങ്ങളുമായി വചനം പങ്കിടുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. പല കാലങ്ങളിലായി, പല സമയങ്ങളിലായി ദൈവവചനം കേൾക്കുന്നതായ നിങ്ങളെ ദൈവത്തിൻ്റെ വചനത്താൽ ഉദ്ബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സദാ സന്നദ്ധനായി നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന തലക്കെട്ടോടുകൂടിയുള്ള ദൂതാണ്. ആപ്തവാക്യമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. പുല്ലുണങ്ങുന്നു, പൂവ് വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങളെ താഴ്ത്തി തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം, ഞങ്ങൾക്ക് വാഗ്ദത്തങ്ങളും ഉറപ്പും തന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വലിയതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പല വൈതരണികൾ കടക്കേണ്ടതായ അവസരത്തിൽ അങ്ങ് അങ്ങയുടെ വചനത്തിലൂടെ നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനുള്ളതായ കൃപ തന്ന് ഞങ്ങളെ വഴി നടത്തണമേ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോൾ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ ചില തിരിഞ്ഞു നോട്ടങ്ങൾ നടത്തേണ്ടതായ അവസരങ്ങളിൽ സ്വർഗീയ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കൂടെ ഇരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് വചനം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വചനത്താൽ ഉദ്ബോധിപ്പിക്കുമാറാകണമേ. ആ വചനം ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ആത്മാവിലും ക്രിയ ചെയ്ത് അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ അടുത്ത നാളിൽ അമേരിക്ക സന്ദർശിക്കുന്നതിനും പ്രത്യേകിച്ച് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ പോവുകയും അവിടെ ഒരുക്കിയിരിക്കുന്നതായ സഭയുടെ ചരിത്രം കാണുവാനും അത് മനസ്സിലാക്കുവാനും തൊടാനും അതിനെക്കുറിച്ച് പഠിക്കുവാനുമുള്ളതായ ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ജനറൽ കോൺഫറൻസ് ഓഫീസിൽ എലൻ ജി വൈറ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നതായ ഒരു മ്യൂസിയം വിഭാഗത്തിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഏകദേശം ഒരു 10 കിലോയോളം ഭാരമുള്ളതായ ഒരു ബൈബിൾ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞങ്ങളെ കൊണ്ടുവന്നതായ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു, ഏകദേശം 100 നൂറ്റാണ്ടിന് മുൻപ് എലൻ ജി വൈറ്റ് എന്ന് പറയുന്നതായ സഹോദരിക്ക് ദൈവം ദർശനം നൽകിയപ്പോൾ ഈ വേദപുസ്തകം അവരുടെ ഇടത് കയ്യിൽ എടുത്ത് പൊക്കി ഏകദേശം 40 മിനിറ്റോളം പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒറിജിനൽ വേദപുസ്തകം ഒരു കണ്ണാടി കൂട്ടിൽ ചില്ലിട്ട് ഇങ്ങനെ വളരെ ഭദ്രമായി സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് ഒറിജിനൽ ബൈബിൾ. എന്നാൽ അതിൻ്റെ മീനിയേച്ചറായി, അതിൻ്റെ ഒരു മാതൃക പ്രകാരം, അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ കനത്തിലും ഉള്ളതായ അതിൻ്റെ വെയിറ്റോടുകൂടിയുള്ളതായ ഒരു പുസ്തകം പുറത്ത് വച്ചിട്ടുണ്ട്. അത് സന്ദർശകർക്ക് എടുക്കാനും തൊടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അതാണ് അവർ നൽകുന്നത്. ഞാൻ അത് എൻ്റെ കൈകൾ കൊണ്ട് ഉയർത്തുവാൻ തക്കവണ്ണം നോക്കി. എനിക്ക് 2 കൈ കൊണ്ട് ഉയർത്തുവാൻ തക്കവണ്ണം പറ്റി. എന്നാൽ ഞാനത് 1 കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. ഞാനത് ഒരു മിനിറ്റ് പോലും എനിക്ക് അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. കാരണം 10 കിലോയോളം ഭാരമുള്ളതായ ആ വേദപുസ്തകം എൻ്റെ ഒരു കയ്യിൽ, അഥവാ ഇടത് കയ്യിൽ എനിക്ക് 1 മിനിറ്റ് പോലും പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്നാൽ സിസ്റ്റർ വൈറ്റിന് ദൈവം ദർശനം നൽകിയതായ സമയത്ത് ആ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് ഏകദേശം 40 മിനിറ്റോളം അവർ ആ വേദപുസ്തകം ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ആ വേദപുസ്തകം ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം, അഥവാ ദൈവവചനം പഠിക്കണം എന്നും ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമാണ് എന്ന് കാണിക്കുന്നതിനും വേണ്ടി ദൈവം നൽകിയതായ ദർശനത്തിൻ്റെ മുൻപാകെ ഈ സത്യവേദ പുസ്തകത്തെ ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിച്ചു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, 1845 എലൻ ജി വൈറ്റ് എന്ന് പറയുന്നതായ സഹോദരി അവർ ഇങ്ങനെയുള്ളതായ കാര്യം ചെയ്തു. അന്ന് അവർക്ക് ഏകദേശം 17 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഈ 17 വയസ്സുള്ളതായ പ്രായത്തിലാണ് അവർക്ക് ഈ ദർശനം ലഭിക്കുന്നതും
ഏകദേശം 40 മിനിറ്റോളം ഈ വേദപുസ്തകം അവരുടെ ഇടത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തത്. സദൃശ്യവാക്യം 29:18 പറയുന്നത്, വെളിപ്പാട് ഇല്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. വെയർ ദർ ഇസ് നോ വിഷൻ പീപ്പിൾ പെരിഷസ്. ദർശനമില്ലാത്ത ഇടത്ത് ജനം നശിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചതായ ഒരു സഹോദരി, ഇതുപോലെ ഭൂമിയിലുള്ളതായ അനേക മനുഷ്യർക്ക് ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇന്നും ദർശനങ്ങൾ ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ ദൈവത്തിൻ്റെ സഭയെ നയിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടതായ കൂട്ടത്തെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ നയിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായ ഒരു ബലഹീന പാത്രമായി ആ സഹോദരിയെ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവം ദർശനങ്ങളെ നൽകുകയും ദൈവം നൽകിയത് ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അത് നൽകുന്നതിന് മുൻപ് വേദപുസ്തകത്തെ ഉയർത്തിപ്പിടിക്കുവാൻ തക്ക വേണം ആ സഹോദരിക്ക് സാധിച്ചു. എൻ്റെ കയ്യിലിരിക്കുന്നതായ ഈ വേദപുസ്തകം ഏകദേശം 1/2 കിലോയ്ക്ക് താഴെ മാത്രം വെയിറ്റുള്ളതായ ഒരു വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം പോലും എനിക്ക് ഒരുപക്ഷെ 40 മിനിറ്റോ അതിൽ കൂടുതലോ ഉയർത്തിപ്പിടിക്കുവാൻ തക്ക വേണം കഴിയുകയില്ല. എന്നാൽ ആ സഹോദരി ഏകദേശം 10 കിലോയോളം ഭാരമുള്ള അഥവാ 15.5 പൗണ്ട് വെയിറ്റുള്ളതായ വേദപുസ്തകം അവർ 40 മിനിറ്റോളം അവർ ഉയർത്തി പിടിച്ചിരുന്നു എന്ന് കാണുവാൻ തക്ക വണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വലിയ നിരാശയുടെ അനുഭവത്തിൽ നിന്ന് പിൻവന്നതായ സമയത്ത് അവർ വേദപുസ്തകം പഠിക്കുവാൻ തക്ക വണ്ണം ഒരുങ്ങുകയും വേദപുസ്തകത്തിൽ നിന്ന് ഈ നിരാശയുടെ അനുഭവത്തിന് എന്തെങ്കിലും രേഖകളുണ്ടോ, എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം ദൈവഭക്തന്മാർ കൂടി വന്നിരുന്നപ്പോൾ ദൈവം ഈ സഹോദരിക്ക് ദർശനം നൽകി. ഞാൻ വേദപുസ്തകം നമുക്ക് നൽകുന്നതായ ചില ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുവാനാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രഥമമായും വേദപുസ്തകം നമ്മെ പ്രചോദനം തന്ന് ജീവിക്കുവാൻ ഉത്തേജനം നൽകുന്നു. ഇറ്റ് എൻകറേജസ്. അത് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ശക്തി നൽകുന്നു, പ്രോത്സാഹനം നൽകുന്നു, മാർഗനിർദ്ദേശം നൽകുന്നു, നമ്മെ വഴി കാട്ടുന്നു, നമുക്ക് നേരായ തീരുമാനമെടുക്കുവാൻ വേദപുസ്തകം നമ്മെ സഹായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:3 അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രചോദനം നൽകുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, കഷ്ടതയിലും തളർന്നു പോകാതിരിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നതായ ഒരു വേദഭാഗമായി ഞാൻ ഇതിനെ കാണുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം ആകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, എത്ര ആശ്വാസകരമായ വചനമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്നെ താങ്ങും, എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ വഹിക്കും, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ ഭയപ്പെട്ടു പോകേണ്ട എന്നുള്ളതായ വചനം, ഇത് നമ്മെ ജീവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയല്ലേ, നമുക്ക് ഉത്തേജനം നൽകുകയല്ലേ, നമ്മെ മുന്നോട്ട് നയിക്കുവാനുള്ളതായ ശക്തിയും ഊർജവും തന്ന നമ്മെ നയിക്കുന്നതായ ഒരു വേദഭാഗമല്ലേ. മോശയിൽ നിന്ന് നേതൃത്വം ഏറ്റെടുത്ത് ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ തക്ക വണ്ണം നിർബന്ധിതനായ യോശുവയോട് ദൈവം പറയുന്നതായ കാര്യം കേൾക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം എന്നൊരു 9-ാം വാക്യം, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യോശുവയോട് ദൈവം പറയുകയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, നീ ഭ്രമിച്ചു പോകേണ്ടതായ ആവശ്യമില്ല, നീ പേടിച്ചു പോകേണ്ടതായ ആവശ്യവുമില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഒരു ദൈവം നമ്മോട് കൂടെ ഇരിക്കും, ഒരു ദൈവം എന്നല്ല, സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെ പേടിക്കണം, ഞാൻ എന്തിന് ആമാന്തിച്ച് പിന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ ആലോചന യോശുവയ്ക്ക് ഉണ്ടായത് ഭയപ്പെട്ടു പോകേണ്ട, ഇന്ന്
ഈ സമയത്ത് വചനം കേൾക്കുന്നതായ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നതും ഭയപ്പെട്ടു പോകേണ്ട, ഭ്രമിച്ചു പോകേണ്ട, അധൈര്യപ്പെട്ടു പോകേണ്ട. ദൈവം തൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ഭ്രമിച്ച് പിൻവാങ്ങി പോകേണ്ടതായ ആവശ്യമില്ല. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്നോട് കൂടെ നിനക്ക് എതിരെ നിൽക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. 34 സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ നിങ്ങൾക്ക് ഉത്തരം അരുളും. അവൻ നിങ്ങളോട് കൂടെയിരിക്കും. അവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തും. അവൻ്റെ മുഖത്ത് നോക്കിയവർ ആരും തന്നെ ലജ്ജിച്ചു പോയിട്ടില്ല, അധൈര്യപ്പെട്ട് പോയിട്ടില്ല, അവർക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായ ആവശ്യം വന്നിട്ടില്ല. അവർ സധൈര്യം മുന്നോട്ട് ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതത്തിൽ അവർ ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ നിങ്ങൾക്ക് അത്തരത്തിൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അതിൽ പ്രബോധനം കണ്ടെത്തുകയും ആശ്വാസം കണ്ടെത്തുകയും കർത്താവിനോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം പ്രചോദിതരാകുകയും ചെയ്യണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ നിരാശയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക. നിങ്ങൾക്ക് എന്തു ചെയ്യണം എന്നറിയാതെ നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുക. നിങ്ങൾക്ക് നഷ്ടബോധം തോന്നുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുക. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുക. നിങ്ങൾ അശരണരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവ വചനം വായിക്കുക. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുമ്പോൾ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്നതായ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നത് നിനക്ക് അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. പാപ പങ്കുലനായി പാപത്തിൽ ആഴ്ന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക. ആ ദൈവവചനം നിന്നോട് മന്ദമായി സംസാരിക്കും. മകനെ, നിൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ഇന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നീ നിൻ്റെ ഭാരങ്ങൾ എൻ്റെ ചുമലിലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ നടത്തും. ഞാൻ ആ ഭാരങ്ങൾ വഹിച്ച് നിന്നെ ഞാൻ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാം എന്ന് ദൈവത്തിൻ്റെ വചനം നിന്നോട് സംസാരിക്കുന്നതായിട്ട് നിനക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവവചനം നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും സന്തോഷവും നമ്മെ മുൻപോട്ട് നയിക്കുവാനുള്ളതായ ശക്തിയും തന്ന് നമ്മെ നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. പൂവ് വാടുന്നു, പുല്ല് കരിഞ്ഞു പോകുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവവചനം വായിക്കുന്നവന് മഹാപ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വായിക്കുക, അത് പഠിക്കുക, അത് പാരായണം ചെയ്യുക. അത് നിങ്ങളുടെ ശരീരത്തിന് മജ്ജയും മാംസവും ആകേണ്ടതിന് അത് നിങ്ങൾ ഭക്ഷിക്കുക. അങ്ങനെ നിങ്ങൾ ആ ദൈവവചനം പാരായണം ചെയ്ത് അത് ധ്യാനിച്ച് അത് നിങ്ങളുടെ ശരീരത്തിന് ഊർജമാകുവോളം അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവവചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവർക്ക് സഹിഷ്ണുത ദൈവം നൽകും, സഹിക്കുവാനുള്ളതായ ശക്തി ദൈവം നൽകും. ലോകത്തിലുള്ളതായ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെയും ഉണ്ടാകുമ്പോൾ ദൈവം അവയൊക്കെ തരണം ചെയ്ത് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ മുൻപോട്ട് പോകുവാനുള്ളതായ ആ ധൈര്യം നിങ്ങൾക്ക് നൽകും. സഹിഷ്ണുത ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. വെളിപ്പാട് പുസ്തകത്തിൽ സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നത്, സഹിഷ്ണുതയുടെ ഈ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഞാൻ ജീവകിരീടം നിനക്ക് നൽകും. സഹിഷ്ണുത ഒരു മനുഷ്യന് അനിവാര്യമാണ്. ഒരുപക്ഷേ സഹിഷ്ണുതയില്ലാതെ വരുമ്പോൾ ജീവൻ തന്നെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുന്നതായ ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 43 അധ്യായം എന്നതിൻ്റെ 2 വാക്യം പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോവുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അത്രമാത്രം സഹിഷ്ണുതയോടുകൂടെ ദൈവം നിന്നെ നിൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ച് വഴി നടത്തുകയാണ്.
ആ സഹിഷ്ണുതയുടെ വചനം നീ കാത്തുകൊണ്ടാൽ നിനക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം ഒരു നാളും നമ്മെ കൈവിടുന്നതായ ഒരു ദൈവമല്ല. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവ തന്നെ നിന്നോടുകൂടെ ഇരിക്കും, യഹോവ നിന്നെ കൈപിടിച്ച് നടത്തും. എത്ര ആശ്വാസകരമായ ഒരു ദൈവ വചനമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും അത് ഭക്ഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സഹിഷ്ണുതയുടെ ഒരു ഊർജം വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എല്ലാം സഹിക്കുവാനും എല്ലാം പൊറുക്കുവാനും എല്ലാം സ്നേഹത്തോടും സാഹോദര്യ ബന്ധത്തിലും നിലനിർത്തുവാൻ തക്കവണ്ണമുള്ളതായ കൃപ ദൈവം നമുക്ക് നൽകും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 11-ാം അധ്യായത്തിൽ ഇത്തരത്തിൽ സഹിഷ്ണുത കാണിച്ചതായ ഒരു വലിയ കൂട്ടം വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ അവിടെ നിരത്തുന്നു. അവരെല്ലാവരും ജീവിതത്തിൽ പല തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ, പല പ്രയാസഘട്ടങ്ങളെ അതിജീവിച്ചവർ, അവർ നല്ല നിലയിൽ ദൈവ ജീവിതം നയിച്ചവർ, അവർ ഒടുവിൽ വാഗ്ദത്ത ദേശം അവർ പ്രാപിക്കും എന്ന വിശ്വാസത്തിൽ മൺമറഞ്ഞ് പോയതായ ദൈവഭക്തന്മാർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവം അത്തരത്തിൽ സഹിഷ്ണുതയുടെ വചനം കാത്തുകൊള്ളുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിക്കുക. 3-ാമതായി, ദൈവവചനം നമുക്ക് പ്രത്യാശ നൽകുന്നു. പ്രത്യാശയുടെ വചനം ദൈവവചനമാകുന്നു. നിരാശപ്പെട്ടിരിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്തതായ ശക്തി നമുക്ക് നൽകുന്നു, ബലം നമുക്ക് ലഭിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ, എവിടേക്ക് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും അറിയാതിരിക്കുന്നതായ സമയത്ത് ആ ദൈവവചനം നമുക്ക് നേരായ പാത വെളിപ്പെടുത്തി തരുന്നു. നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ആ വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നാം വീണു പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരുത്തന് ചിലപ്പോൾ ഒരു വഴി ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത്, നമുക്ക് വേണ്ടി കരുതുന്നത്, നമ്മെക്കുറിച്ചുള്ളതായ പദ്ധതികളെല്ലാം അത് മഹത്തായ പദ്ധതികളും ചിന്തകളുമാണ്. ദൈവം നമുക്ക് ഭാവിയെ കാണിച്ചു തരും. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. കർത്താവാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. കർത്താവാണ് നമ്മെ ആ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നത്. കർത്താവ് ആ പ്രത്യാശയിലൂടെ നമ്മെ വഴി നടത്തും. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് രക്ഷയുടെ ഒരു പ്രത്യാശ നമുക്ക് ലഭിക്കും. നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും, നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതായ പ്രത്യാശ നമുക്ക് ആ ദൈവവചന പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുവാൻ സാധിക്കും. ഈ നശിച്ചുകൊണ്ടിരിക്കുന്നതായ ലോകത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവവചനം നമ്മെ സഹായിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവവചനം ധ്യാനിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഉണ്ട്. ദൈവവചനം പഠിക്കുന്നവർക്ക്, ദൈവവചനം വായിക്കുന്നവർക്ക്, ധ്യാനിക്കുന്നവർക്ക് മഹാപ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനം ധാരാളം കാര്യങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നത് മന്ദമായി നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം മനസ്സുണ്ട് എങ്കിൽ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ വർത്തമാന കാലത്തെക്കുറിച്ച്, നമ്മുടെ പൂർവ്വകാല പാപ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുകയും അവൻ നമ്മെ നേരായ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യും. പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയും ദൈവത്തിൻ്റെ ഭക്തന്മാരും ദൈവവചനം പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ധാരാളം സമയം കണ്ടെത്തിയിരുന്നു. അവർ ദൈവവചനം ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഒരുമിച്ച് ഇരുന്ന് ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വാതിലുകളെ തുറന്ന്, സ്വർഗീയ പാളികളെ തുറന്നു മാറ്റി, സ്വർഗത്തിൽ നടക്കുന്നതായ വലിയ ബൃഹത്തായ കാര്യങ്ങൾ അവർക്ക് ദർശനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കൃപ തോന്നി.
ഈ കാലങ്ങളിലും ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുവാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷകളെ കഴിക്കുകയും നമ്മെ തന്നെ ദൈവത്തിൻ്റെ ആലോചനകൾ ശ്രദ്ധിക്കുവാനും പ്രാപിക്കുവാനും തക്കവണ്ണം ഒരുക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും, നമ്മുടെ യാചനകൾ കൈക്കൊള്ളും. യിരെമ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നതാ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്കോ ജ്ഞാനികൾക്കോ മറന്നിരിക്കുന്നതായ അനേകമായ നിഗൂഢമായ കാര്യങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. അവയെല്ലാം നമ്മെ കാണിച്ചു തരും, നമ്മോട് അറിയിക്കും, മുന്നമേ നമ്മോട് മനസ്സിലാക്കി തരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവവചനം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രോത്സാഹനം തരും. ഇറ്റ് വിൽ എൻകറേജ് യുവർ ലൈഫ്. നിങ്ങൾക്ക് ശക്തമായ ഒരു വ്യക്തിമുദ്ര ഉള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം അത് പ്രോത്സാഹനം തരുന്നതായ ഒരു കാര്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനുള്ളതായ സഹിഷ്ണുത നൽകും. ലോകത്തിൽ പലവിധമായ പ്രയാസവും കഷ്ടങ്ങളും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ളതായ ഊർജം ആ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നൽകും. മാത്രവുമല്ല, നിങ്ങൾക്ക് പ്രത്യാശ നൽകും, നിങ്ങൾക്ക് വിശ്വാസവും, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ദൈവം നിങ്ങളെ നയിക്കും നടത്തും. പൂർവ്വകാലങ്ങളിലുള്ളതായ കാര്യങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതായ ഒരു ഉറപ്പോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് സഹായകരമാകും. ആയതുകൊണ്ട് ദൈവവചനം വായിക്കുകയാണ് എങ്കിൽ, അത് പഠിക്കുകയാണ് എങ്കിൽ, അത് പാരായണം ചെയ്യുകയാണ് എങ്കിൽ, അത് നിങ്ങൾ ഭക്ഷിക്കുകയാണ് എങ്കിൽ ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും. ദൈവരാജ്യത്തിലെത്തുവോളം അവൻ നിങ്ങളോട് കൂടെയിരിക്കും. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മഹാപ്രതിഫലമുണ്ട്. ദൈവം പ്രതിഫലം തരുന്നതായ നാളിൽ നിങ്ങൾ ലജ്ജിക്കുന്നവരായി തീരാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും വായിക്കുകയും അതിൽ ഉച്ചരിപ്പാൻ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സ്വർഗീയ മഹിമയെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിലൂടെ നൽകിയിരിക്കുന്നതായ ഉദ്ബോധനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ തെളിമയില്ലാത്തവരായി, കണ്ണിന് കാഴ്ചയില്ലാത്തവരെ പോലെ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം പഠിക്കുന്നവർക്ക്, അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് മഹാപ്രതിഫലമുണ്ട് എന്നുള്ളതായ സദ്വർത്തമാനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് വചനം കേട്ടതായ എല്ലാവരെയും അങ്ങനെ ഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ, അതിൽ പരിപൂർണമായി ആശ്രയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം സ്വർഗത്തിൽ എത്തുവോളം അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ പ്രാപ്തിയുള്ളതാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ബലഹീനതയുള്ളവരുണ്ട്, കഷ്ടതയുള്ളവരുണ്ട്, ഞങ്ങൾ രോഗം ശീലിച്ചവരായി അനേകരുണ്ട്. എന്നാൽ അവയെല്ലാം ഞങ്ങൾ തരണം ചെയ്ത് ദൈവരാജ്യത്തിലെത്തുവോളം അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുവാനും അങ്ങയുടെ വചനത്തിൻ പ്രകാരം ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് വരുവോളം നിങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.